ഏഷ്യയിലെ ഏറ്റവും വലിയൊരു കലാമേളയായിരുന്നു സ്കൂൾ കലോത്സവം എല്ലാവർക്കും. കാസർഗോഡ് ജനങ്ങൾ കലാപരമായി മറ്റു ജില്ലകളെക്കാൾ വളരെ മുൻപന്തിയിലാണ്, സാഹിത്യപരമായി വളരെ മുൻപന്തിയിലാണ്, അതുപോലെ സാംസ്കാരികമായി കാസർഗോഡ് ജില്ല മറ്റെല്ലാ ജില്ലകളെക്കാളും മുൻപന്തിയിലാണ്. ഈ ജില്ലയ്ക്ക് ഒരു പാരമ്പര്യം, ഈ ജില്ലയ്ക്ക് ഒരു പൈതൃകമുണ്ട്. ആ പാരമ്പര്യവും പൈതൃകവുമാണ് മഹാനിധന്മാരായ ഒരുപാട് കലാകാരന്മാരെ ഈ കാസർഗോഡ് ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലേക്കും സംഭാവന ചെയ്തു. മഹാകവി ഈ കുഞ്ഞരാമൻ നായർ കുട്ടമത്തും രാഷ്ട്രകവികളായ ഉബൈദും അതുപോലെ തന്നെ മഞ്ചേശ്വരം ഗോവിന്ദപ്പയ്യും അതുപോലെ നടനും നാടകത്തുമൊക്കെയായ രാമമാസ്റ്റർ നിരവധി കലാപ്രതികളുടെ സംഭാവന ചെയ്ത ഒരു ഭൂമിയാണ്. നമുക്കറിയാം നമ്മുടെ നാട് ഇന്ത്യയിലെ ഏറ്റവും ഒന്നാം സ്ഥാനത്തേക്കുന്ന സംസ്ഥാനമാണ്. കേരളം 2018 ഏപ്രിൽ 18 സമ്പൂർണ്ണ സാക്ഷരത അംഗീകരിച്ചത്. 1989 നമുക്കറിയാം കോട്ടയം കേരളത്തിലെ സാക്ഷര നഗരമായി തരുന്നത്, പിന്നീട് കേരളത്തിലെ ഒന്നാമത്തെ സാക്ഷര ജില്ലയായി തെരഞ്ഞെടുക്കപ്പെട്ട എറണാകുളമാണ്. 1991 ഏപ്രിൽ 18 അഭിമാനകരമായ മുഹൂർത്തം സംഭാവന ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ കേരളം ഒന്നാം സ്ഥാനത്ത്, സാക്ഷരതയിൽ ഒന്നാം സ്ഥാനത്ത് തെരഞ്ഞെടുക്കുന്നത്. ഇന്ന് ഇന്ത്യയിൽ എവിടെ പോയാലും, കേരളത്തിൽ ലോകത്തെവിടെ പോയാലും കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ ഒരു സ്ഥാനമുണ്ട്. സാക്ഷരതയിൽ ഒന്നാം സ്ഥാനം വരുന്ന സംസ്ഥാനം അറിയപ്പെടുമ്പോൾ കേരളീയരായ നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാം. പഴയകാലത്ത് വിദ്യാഭ്യാസം ലഭിക്കാതെ പോയ ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. പല കാരണങ്ങളാൽ വിദ്യ അഭ്യസിക്കാൻ കഴിയാത്ത ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇടവേളയ്ക്ക് വിദ്യാഭ്യാസം മുടങ്ങിപ്പോയ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞത് വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാൻ, സംഘടന കൊണ്ട് ശക്തരാകാൻ, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാൻ. കൊണ്ടുപോകില്ല ചോരന്മാർ കൊടുക്കും തോന്നും ഏതും, മരിച്ചാലും മറക്കില്ല വിദ്യ തന്നെ മഹാധനം, വിദ്യാധനം സർവധനാണ് എന്നുള്ളത്. അപ്പൊ സ്വാഭാവികമായി നമ്മുടെ രാജ്യത്ത് സാമൂഹ്യമായി, സാംസ്കാരികമായി, സാമ്പത്തികമായി, വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്ന ഒരു ജനതയെ അവരുടെ സാമൂഹ്യ പിന്നോക്കാവസ്ഥയിൽ നിന്ന് മാറ്റിയെടുക്കാൻ, അവരിൽ അവബോധം വളർത്തിയെടുക്കാനാണ് നമ്മൾ ഈ സാക്ഷര മിഷന്റെ പ്രവർത്തനമായി. ഓരോ പൗരനും ഭരണഘടന അവന്റെ അർഹിതമായിരിക്കുന്ന കർത്തവ്യങ്ങളും ഉത്തരവാദിത്വങ്ങളും അവകാശങ്ങളും എന്താണെന്ന് മനസ്സിലാകുന്നില്ലെങ്കിൽ കുരുടെ നാണയം കണ്ടപ്പോഴാകും കാര്യങ്ങൾ. കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ കാഴ്ച അറിയില്ലെന്ന് പറഞ്ഞ പോലെ, കണ്ണ് നഷ്ടപ്പെടുമ്പോഴാണ് ഒരാൾ കണ്ണിന്റെ വില അറിയുന്നത് എന്ന് പറയുന്ന പോലെ, വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ, അക്ഷര ജ്ഞാനികളല്ലെങ്കിൽ അവർക്ക് ഈ ലോകത്തെക്കുറിച്ച് എന്തറിയാനാണ് കഴിയുക, സമൂഹത്തെക്കുറിച്ച്? അപ്പോൾ ഓരോ പൗരനും നമ്മുടെ ഭരണഘടനാപരമായി അവന് കൊടുത്തിരിക്കുന്ന അവകാശങ്ങൾ, അവനുള്ള ആ അവകാശങ്ങളെക്കുറിച്ചുള്ള അവബോധം അവനുണ്ടാകുന്നില്ലെങ്കിൽ സാമ്പത്തികമായി ഉയർത്തിയെടുക്കണം, സാമ്പത്തികമായി ഉയർത്തിയെടുക്കണം, സമസ്ത മേഖലകളിലും അവർ കുഞ്ഞുണ്ടാകുന്ന രീതിയിൽ അവളെ വളർത്തിയെടുക്കാൻ നമുക്ക് കഴിയും. ഇവിടെ നമുക്കറിയാം 8,300 ആളുകൾ നമ്മുടെ കടപ്പുറത്ത് താമസിക്കുന്നു. കാസർഗോഡ് കടപ്പുറം ആരംഭിക്കുന്ന മാട്ടൂരിനാണ്, പിന്നെ വലിയ പറമ്പയുണ്ട്, അതിലേക്ക് ഇങ്ങോട്ട് വന്നാൽ അഞ്ചാനൂറുണ്ട്, അവിടെ നിന്ന് അങ്ങോട്ട് പോയാൽ കൊയ്പാടിയുണ്ട്, അതുപോലെ മണിമുണ്ടയുണ്ട്, മസൂടിയുണ്ട്, അദീക്കുണ്ട്. ഏതാണ്ട് 95 കിലോമീറ്ററോളം തീരപ്രദേശമുള്ള ഒരു ജില്ലയാണ് കാസർഗോഡ് ജില്ല.
8,300 മത്സ്യത്തൊഴിലാളികൾ താമസിക്കുന്ന ഒരു ജില്ലയാണ്. ആ മത്സ്യത്തൊഴിലാളികൾക്ക് അവനിലേക്ക് സാക്ഷരത എത്തുമ്പോൾ, ഇപ്പൊ തന്നെ അടുത്ത കാലത്ത് പ്രളയമുണ്ടായി. പ്രളയമുണ്ടായപ്പോൾ കുറെ അധികം തെങ്ങുകൾ കടൽ കൊണ്ടുപോയി. കടൽ കൊണ്ടുപോയ തെങ്ങുകൾക്ക് 2,000 രൂപ കളക്ടറേറ്റിൽ നിന്ന് കൃഷി ഓഫീസറുടെ ശുപാർശ വഴി കൊടുത്തു. പക്ഷെ അത് കിട്ടണമെങ്കിൽ ഓരോ തെങ്ങും ഇൻഷുർ ചെയ്യണം. ഇൻഷുർ ചെയ്യാൻ 5 രൂപ മതി. പക്ഷെ ഒരു തെങ്ങ് ഇൻഷുർ ചെയ്താൽ മാത്രമേ 2,000 രൂപ കിട്ടുകയുള്ളൂ എന്നുള്ള വിവരം ഒരു മത്സ്യത്തൊഴിലാളിക്ക് അറിയാതെ പോയത് കൊണ്ട് 5 രൂപ കൊണ്ട് അവർ ഇൻഷുർ ചെയ്യാത്തതുകൊണ്ട് ആ തുക 2,750 ചുരുക്കി. അതന്നെ പറഞ്ഞു, ഓരോ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ആ പ്രവർത്തിക്കുന്ന മേഖലയിൽ അവർക്കുള്ള അവകാശങ്ങളെ കുറിച്ചുള്ള അവബോധം അവരിൽ ഉണ്ടാക്കിയെടുക്കണം. ഭക്ഷണ കേരളത്തിന്റെ സമുദ്രവുമായി ബന്ധപ്പെട്ട് അക്ഷര സാഗരം, 1,000 പക്ഷികൾ പാടിപ്പറന്നാലും ആകാശം കൊണ്ട് തന്നെ നദികൾ ഒരായിരം ചേരുന്ന സാഗര ഹൃദയം കൊണ്ട് തന്നെ മാനവ ഹൃദയം കൊണ്ട് തന്നെ എതിർക്കാമെന്നും, അതുപോലെ ഈ സാഗരങ്ങൾക്ക് ചുറ്റും താമസിക്കുന്ന ആളുകൾ, ഈ സാഗരത്തിലൂടെ ഉപജീവനം നടത്തിക്കൊണ്ടുപോകുന്ന ആളുകൾ, അവരിൽ അർപ്പിതമായിരിക്കുന്ന അവകാശങ്ങളെ കുറിച്ചുള്ള അവബോധം അവർക്കില്ലാതെ പോകുന്നുണ്ട്. ഇന്ന് ആ ഭാഗത്തുള്ള പലരും കത്തിക്കുകയാണ്. അതുകൊണ്ട് സാക്ഷരത എന്ന് പറഞ്ഞാൽ 1 മുതൽ 12 വരെ പഠിക്കുകയും 12 തുടർ വിദ്യാഭ്യാസം നേടുകയുമല്ല. ജീവിതത്തിൽ ഒരിക്കൽ ഒരാൾ എന്നാണോ അക്ഷരജ്ഞാനം ആരംഭിക്കുന്നത്, ആ ആരംഭിക്കുന്ന കാലം തൊട്ട് മരിക്കുന്നത് വരെ, നമ്മുടെ ജീവൻ എടുക്കുന്നവരെ, നമ്മൾക്ക് നമ്മളെല്ലാം വിദ്യാർത്ഥികളാണ്. റൈറ്റ് ടു നോ, അറിയാനുള്ള അവകാശം നമ്മുടെ ജന്മാവകാശമാണ്. റൈറ്റ് ടു ഇൻഫർമേഷൻ, ഓരോ വിവരങ്ങളെ കുറിച്ചുമുള്ള അവബോധം നമുക്ക് കിട്ടുക എന്നുള്ളത് ഭരണഘടനാപരമായ നമ്മുടെ അവകാശമാണ്. ഇന്ത്യൻ പാർലമെന്റ് അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് എല്ലാ വിഭാഗം ജനങ്ങളും, സമസ്ത വിഭാഗം ജനങ്ങളിലും ഈ അവബോധം വളർത്തിയെടുക്കുവാനുള്ള അശ്രാന്തമായ പരിശ്രമമാണ് ഇന്ന് ഈ സാക്ഷരതാ മിഷനിലൂടെയും കുടുംബശ്രീയിലൂടെയും മറ്റ് അനുബന്ധ സംഘടനകളിലൂടെയും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് ഞാൻ എല്ലാവിധ ഭാവങ്ങളും പിന്തുണയും നേരിടും. അതുപോലെ നമ്മുടെ എല്ലാ വിഭാഗം ആളുകളിലും നൈസർഗികമായ ചില വാസനകൾ, ആ വാസനകൾ നമ്മുടെ പാരമ്പര്യത്തിൽ നിന്നും പൈതൃകത്തിൽ നിന്നും ഉണ്ടായതാണ്. നമ്മുടെ രാജ്യത്തിന് അതിപുരാതനമായ ഒരുപാട് കലാസൃഷ്ടികളുണ്ട്. ഈ മലബാറിൻ്റെ പ്രത്യേകതയാണ് തെയ്യം, പെരുങ്കളിയാട്ടം, ഒട്ടം തെയ്യം എന്നൊക്കെ പറയുന്ന ഒരുപാട് കലാസൃഷ്ടികൾ, കഥകളിയുണ്ട്, ഓട്ടംതുള്ളലുണ്ട്, മാപ്പിളപ്പാട്ടുണ്ട്. ഇതൊക്കെ അന്യം നിന്ന് പോകാതിരിക്കണമെങ്കിൽ നമ്മുടെ ഇന്നത്തെ തലമുറ പഴയകാല അത്തരം കലാസൃഷ്ടികളുടെ പുനരാവിഷ്കരണത്തിലേക്ക് മടങ്ങിപ്പോകും. ഈ കലോത്സവങ്ങളിലൂടെ നൈസർഗികമായി നിങ്ങളുടെ അന്തർലീനമായി കിടക്കുന്ന കലാവാസനകളെ പരിപോഷിപ്പിക്കുക എന്ന് മാത്രമല്ല, നിങ്ങളിൽ ഉണർന്നിക്കിടക്കുന്ന കലകളെ തട്ടി ഉണർത്തി അത് അവതരിപ്പിക്കാൻ അവസരം തന്ന അവസരങ്ങളിലൂടെ നിങ്ങളുടെ വൈവിധ്യം മാറ്റുരയ്ക്കുന്ന ഒരു സന്ദർഭമാണ് ഇത്തരം കലാമേള. ഇത്തരം കലാമേളയിലൂടെ നിങ്ങളുടെ അന്തർലീനമായിരിക്കുന്ന കലാസൃഷ്ടി, കലാവാസന, അതിനെ പ്രോത്സാഹിപ്പിക്കുക എന്ന് പറയുന്നത് പരിഷ്കൃതമായ കലോത്സവങ്ങളിലൂടെ, കലാമത്സരങ്ങളിലൂടെ ഓരോരുത്തരിലുമുള്ള കലാകാരന്മാർ വരികയാണ്. ആ കലാകാരന്മാരിലൂടെ പരമ്പരാഗതമായ കലാസൃഷ്ടികൾ പുനരാവിഷ്കരിക്കപ്പെടുകയാണ്. അതോടുകൂടി നമ്മുടെ പാരമ്പര്യം, പൈതൃകം അന്യം നിന്ന് പോകാതിരിക്കാനുള്ള അസുലഭമായ അവസരങ്ങളാണ് ഇതിൻ്റെ സംഘാടകർ സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് കാസർഗോഡ് ജില്ലയിൽ നിന്ന് കേരളത്തിലേക്കും, കേരളത്തിൽ നിന്ന് അന്തർ സംസ്ഥാനങ്ങളിലേക്കും, അവിടെ നിന്ന് അങ്ങോട്ട് അന്താരാഷ്ട്ര നിലവാരത്തിലേക്കും മത്സരോത്സുകരായ ആളുകളെ വളർത്തിയെടുക്കാൻ കഴിയുന്ന മേളയായി ഈ മേള മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ സാക്ഷരതാ മിഷന്റെ സകല പ്രവർത്തനങ്ങൾക്കും ഭാവങ്ങൾ നേരിടുന്നത് ഈ വിഷയം സൂചിപ്പിച്ചു പോകുന്ന ഒരുപാട് മീറ്റിംഗുണ്ട്. പാർലമെന്റ് സമ്മേളനം നടക്കുമ്പോൾ എനിക്ക് ആകെ 2 ദിവസമാണ് അവർ ശരിയായത്. ഒരാഴ്ച കാണാനുള്ള മുഴുവൻ സന്ദർശകരും ശനിയാഴ്ച വരുന്നു.
അവരെ കാണണം. രാവിലെ തൊട്ട് രാത്രി വരെ പരിപാടിയാണ്. അത് കഴിഞ്ഞ് നാളെ രാത്രി വീണ്ടും ഡൽഹിയിലേക്ക് മടങ്ങി പോകണം. കാരണം സമയം 13 വരെയാണ്, അത് 18 വരെ നീട്ടാൻ പോകുന്നു. അപ്പോൾ അതുകൊണ്ട് നിങ്ങളോട് വളരെ കൂടുതൽ സമയം ചെലവഴിക്കണമെന്ന് അദമ്യമായ ആഗ്രഹമുണ്ടെങ്കിലും ഇന്നത്തെ പരിപാടികളുടെ ഒരു ബാഹുല്യം കൊണ്ട് അതിന് സാധിക്കാതെ വരുന്നതിൽ ഞാൻ അതീവ ദുഃഖിതനാണ്. ഇവിടെ വരാനും നിങ്ങളെ കാണാനും ഈ കലോത്സവം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാനും വിനീതനായ എനിക്ക് ഒരവസരം തന്ന വിവിധ സംഘാടകന്മാരോട് എനിക്കുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ എല്ലാ അറിവോടെ സമ്മതത്തോടെ അനുവാദത്തോടെ ഈ കലോത്സവം ഞാൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. സംസ്ഥാന സാക്ഷരതാ മിഷൻ നടപ്പിലാക്കിയ ഭരണഘടനാ സാക്ഷരതാ പരിപാടി സംസ്ഥാനത്ത് തന്നെ മാതൃകയായി 200 പരിപാടികൾ സംഘടിപ്പിച്ച് മാതൃകാ പ്രവർത്തനം നടത്തിയ